നമസ്കാരം. നിങ്ങൾ പുതിയൊരു വീട് പണിയാൻ പോവുകയാണോ? പ്രത്യേകിച്ച് പഴയ വീട് പുതുക്കി പണിയാൻ, നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീടുകൾ റിനോവേറ്റ് ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും സോഷ്യൽ മീഡിയയിലും പലയിടത്തുനിന്നും നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട്, ബിഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു വീടിൻ്റെ ഫോട്ടോ കാണിക്കും, ആഫ്റ്റർ. അപ്പോൾ പഴയ വീട് പുതുക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് പലരും, അയ്യോ ഇത് പഴയ വീട് തന്നെയാണോ, ഇതെങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. പഴയ വീടിനകത്ത് ഈ തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ ചെയ്തെടുത്താൽ മതിയല്ലോ, അതിനകത്ത് വലിയ കോസ്റ്റ് ഒന്നും വരില്ലല്ലോ, ആ നമ്മുടെ വീട് തന്നെയാണ്, അപ്പോൾ പുറമേ കാണുമ്പോൾ ഒരു ഭംഗിയാക്കി മാറ്റുകയും ചെയ്യാം, എന്നാൽ പഴയ വീട് തന്നെയാണ് എന്നുള്ള രീതിയിൽ പലരും സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങളേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കതിനകത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്, ഒരു പഴയ വീട് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട് പുതുക്കുകയാണെങ്കിൽ നമുക്കതിനകത്തുള്ളൊരു നൊസ്റ്റാൾജി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ വീട് തന്നെയാണ്, അതിനകത്തൊന്നും മാറ്റങ്ങൾ വരുത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ തറവാടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാദറോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളോ ആരെങ്കിലും വെച്ച വീടാണെങ്കിൽ നമുക്കതിനകത്തുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് അതേപോലെ തന്നെ നിലനിർത്താം, പഴയ വീട്ടിൽ തന്നെ നമുക്ക് താമസിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ചിലവ്. നമുക്ക് പഴയ വീട് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ചിലവ് കുറയ്ക്കാം, സ്വാഭാവികമായിട്ട് പലരും ചിന്തിക്കും, പക്ഷേ ചില കാഴ്ചയിലൊക്കെ നമുക്കത് ചിലവ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയാം. ഇനി അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശമെന്ന് പറഞ്ഞത്, പഴയ വീട് ഈ ആദ്യം പറഞ്ഞത് തന്നെയാണ്, പഴയ വീട് എപ്പോഴും പഴയ വീട് തന്നെയാണ്. നമുക്ക് പുതിയ രീതിയിലേക്ക് പുതിയ ഒരു മോഡിഫിക്കേഷൻ, അപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള കണ്ടംപററി സ്റ്റൈലിൽ ഇപ്പം മോഡേണായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ്, പലതരത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്, ഫിനിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇൻറ്റീരിയർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പുതിയതിലേക്ക് കൊണ്ടുവരാൻ പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് പഴയ വീട് എപ്പോഴും പഴയത് തന്നെ ആയിരിക്കും. നമുക്കതിനകത്ത് ഒരു പരിധി കൂടുതൽ അതിൻ്റെ സ്ട്രക്ചറിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു നില പണിയാനോ അങ്ങനെയൊക്കെയുള്ള ചില തടസ്സങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പഴയ വീട്ടിൽ പണിയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ മാത്രമേ നമുക്കത് പുതുക്കാനായിട്ട് പറ്റുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം ചിലവ്. നമ്മൾ ആദ്യം പറഞ്ഞു ചിലവ് കുറയുമെന്ന്, ചില കേസിൽ ചിലവ് കൂടും. അതിനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞത്, നമുക്കതിനകത്ത് വരുന്ന ഈ ആദ്യം പറഞ്ഞതുപോലെ സ്ട്രക്ചറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബീമുകൾ കൊടുക്കേണ്ടതായിട്ട് വരും, എക്സ്ട്രാ കോളംസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി പഴയ ഭിത്തിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പണിയണമെങ്കിൽ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ഒരു പക്ഷേ പണിയാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ ക്രാക്കുകൾ വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ പണിയണമെങ്കിൽ എക്സ്ട്രാ ഒരു കോളംസോ ബീമോ ഒക്കെ കൊടുത്തായിരിക്കണം നമുക്ക് മുകളിലേക്കുള്ള റൂമുകളൊക്കെ പണിയാനായിട്ട്. ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, എത്ര പഴയ വീടാണെങ്കിലും നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ് പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് റിനോവേഷൻ ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്കതിനകത്ത് പെയിൻറ്റിങ് ചെയ്യണം. അപ്പോൾ പുതിയ വീട് ചെയ്യണമെങ്കിലും പെയിൻറ്റിങ് ചെയ്യണം. അപ്പോൾ ഒരു പെയിൻറ്റിങ് ഫുള്ളായിട്ട് തന്നെ ഇൻറ്റേണലും എക്സ്റ്റേണലും ചെയ്യുന്ന ചിലവ് എന്തായാലും വരും. രണ്ടാമത്തെ കാര്യം പ്ലംബിങ്, ഇലക്ട്രിക്കൽ. ഒരു പക്ഷേ നമുക്കതിനകത്ത് ചെറിയ ചില കുറവുകളൊക്കെ വരുത്താമെങ്കിലും പൂർണ്ണമായിട്ടും ഒരു പക്ഷേ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ പഴയ ബാത്റൂമൊക്കെ ആണെങ്കിൽ അതിനകത്ത് പഴയ ക്ലോസറ്റ് വാഷ് ബേസിനൊക്കെ ആയിരിക്കാം, ഒരു പക്ഷേ അതിനകത്ത് ഇല്ലായിരിക്കാം, ഈ പറയുന്ന ഫിറ്റിങ്സുകളൊന്നും ഇല്ലായിരിക്കാം, നമ്മളത് പുതിയതായിട്ട് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഇലക്ട്രിക്കലാണെങ്കിൽ അതിനകത്ത് കൺസീൽഡ് ചെയ്തിരിക്കുന്ന വയറും പൈപ്പും ഒക്കെ ഒരു പക്ഷേ പഴയതായിരിക്കാം, അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഇനി സ്വിച്ചസുകളൊക്കെ പഴയതാണെങ്കിൽ എന്തായാലും പുതിയ രീതിയിലുള്ള മോഡുലാർ സ്വിച്ചസുകൾ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പക്ഷേ പഴയ ഭിത്തി കുത്തി പൊട്ടിച്ച് അല്ലെങ്കിൽ അതിൽ കൺസീൽഡ് വെട്ടി പുതിയ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ അതിന് ചിലവ് കൂടുതലായിട്ടായിരിക്കും വരും. നമ്മളൊരു പുതിയ വീട്ടിൽ ചെയ്യുന്ന പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്കിനെക്കാട്ടി കൂടുതൽ ചിലവുകളായിരിക്കും പഴയ വീട്ടിൽ ചെയ്ത് വരുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത് പഴയ വീട് പുതുക്കി ചെയ്യുമ്പോൾ ചിലവുകൾ കൂടാം. കുറയാനുള്ള സാധ്യത നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ഇലക്ട്രിക്കലോ പ്ലംബിങ്ങോ ഒന്നും ഒരു പക്ഷേ വലിയ ചേഞ്ചസുകളൊന്നും വരുത്തുന്നില്ലായിരിക്കാം. എക്സ്ട്രാ ചിലപ്പോൾ ഒരു ലൈറ്റ് പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു പ്ലഗ് പോയിൻറ്റോ കൂടുതലായിട്ട് കൊടുക്കും. വയറിങ്ങും അല്ലെങ്കിൽ സ്വിച്ചോ ഒന്നും പൂർണ്ണമായിട്ട് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് പല കാര്യങ്ങളും മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവ് ചുരുക്കാനും പറ്റും. നമ്മളൊരു വീട് പുതിയൊരു വീട് വെക്കുന്നതാണോ ലാഭം, അല്ലെങ്കിൽ പഴയ വീട് പുതുക്കുന്നതാണോ ലാഭം എന്ന് പലരും ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു വീട് കണ്ടിട്ട് ആ വീട് പുതുക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഭംഗി വന്നു, അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് മാറ്റങ്ങളാണ് അവർ വരുത്തിയതെന്ന് നോക്കണം. ഒരു പക്ഷേ പലരും പറയുന്നുണ്ടായിരിക്കും 5 ലക്ഷം രൂപയ്ക്കോ 10 ലക്ഷം രൂപയ്ക്കോ ഒക്കെ കുറഞ്ഞ ചിലവിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന്. നമുക്കതിൻ്റെ ഫൗണ്ടേഷൻ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ ചിലവ് നമുക്ക് കുറവ് വരും. ഇനി വോളുകൾ, നമ്മുടെ ഭിത്തികൾ മാറ്റുന്നില്ല, ചുമരുകൾ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് കുറവ് വരും. ഇനി ഡോർസ് വിൻഡോസ് ഒന്നും മാറ്റുന്നില്ല, അതേവഴി നിലനിർത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞതുപോലെ പ്ലംബിങ്, ഇലക്ട്രിക്കൽ, ടൈലിങ്, പെയിൻറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരുപക്ഷെ പുതുക്കി ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. ഇനി റൂഫിങ്, പലപ്പോഴും പല വീടുകളിലും പഴയ റൂഫൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അതിനകത്തോട്ട് ലീക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ക്രാക്ക് വന്നിട്ടുണ്ടാവാം.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ റൂഫ് പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതുതായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ഈ ചിലവ് കൂടുതലായിട്ട് തന്നെ വരുള്ളൂ. ആ ഒരു ഭാഗമൊക്കെ ചെയ്തു വരുന്ന റൂഫ് സ്ലാബ് കാസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ ആ പഴയത് പൊട്ടിച്ച് കളയുന്നതിൻ്റെ ചിലവ് വരും. ആ ഡബറീസൊക്കെ എടുത്ത് മാറ്റി കൊണ്ടുപോകേണ്ട ചിലവ് വരും. ഇപ്പോൾ പ്ലാസ്റ്ററിങ് ഇതിപ്പം നമ്മൾ റൂഫ് പഴയ വീട്ടിൽ ഇതേപോലെ റൂഫ് കാസ്റ്റ് ചെയ്യുമ്പോൾ അതിലൂടെ സിമെൻറ്റ് ഗ്രൗട്ടും ഒക്കെ ഒഴുകി ഭിത്തിയെല്ലാം ചീത്തയാകും, താഴെയിട്ടിരിക്കുന്ന ടൈല് അഴുക്കാവും. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി ചെയ്യേണ്ടതായിട്ട് രണ്ടാമത് റീപെയിൻറ്റിങ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഈ റൂഫ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഭിത്തി നമുക്ക് അവിടെ തന്നെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന ക്ലീനിങ്ങും ചിലവുകളും എല്ലാം വരുമ്പം നമുക്കൊരു പക്ഷേങ്കിൽ പുതിയൊരു വീട് വെക്കേണ്ടതായിട്ടുള്ള ചിലവുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഞാൻ പറഞ്ഞത് അതാണ്, നമുക്കൊരു വീടിൻ്റെ ബഡ്ജറ്റ് കണക്കുകൂടി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീടിനെ പറ്റി ഒരു എഞ്ചിനീയറെ വിളിച്ച് കാണിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വർക്ക് ഡീറ്റെയിൽസ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതുള്ള നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പം നമുക്ക് ഡോർസ് വിൻഡോസ് ഒന്നും മാറ്റാതെ അതിൻ്റെ പാളികൾ, അതിൻ്റെ ജനൽ പാളികൾ മാത്രമേ മാറ്റുന്നുള്ളോ, അതിൻ്റെ ഗ്ലാസ് മാത്രമേ മാറ്റുന്നുള്ളോ, ഇനി പെയിൻറ്റിങ് ആണെങ്കിൽ പോലും പുട്ടി ഇടുന്നുണ്ടോ, ഇനി പുട്ടി ഇടാതെ നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്യുക മാത്രമാണോ, ഇനിയും പ്ലംബിംഗ് ഇലക്ട്രിക്കൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വയറിങ്ങും അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാതെ ചെറിയ ചെറിയ വർക്കുകളാണോ ചെയ്യുന്നത്, ഇനി ഫ്ലോറിങ് ആണെങ്കിൽ ഒരു പക്ഷേങ്കിൽ റൂമുകൾ മൊത്തത്തിൽ ടൈല് മാറ്റാതെ സിറ്റ് ഔട്ടും ഹോളും മാത്രമാണോ ടൈല് മാറ്റുന്നത്, ഇനി നമ്മൾ പറഞ്ഞ പോലെ സ്ട്രക്ചറലി ഉള്ള കാര്യങ്ങൾ മാറ്റം വരുത്താതെ അഡീഷണൽ ആയിട്ടുള്ള കോളംസോ പില്ലറുകളോ ബീംസോ ഒന്നും കൊടുക്കാതെ നമ്മൾ പഴയ വീട് തന്നെ പുതുക്കി പെയിൻ്റ് അടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലവ് കുറവായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിലേക്ക് പോകുമ്പോൾ ചിലവ് കൂടുതലുമായിരിക്കും വരുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വീടിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു എഞ്ചിനീയർ വന്ന് കണ്ടാലേ, അല്ലെങ്കിൽ ആ വീടിൻ്റെ എത്ര വർഷം പഴക്കമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ആ വീടൊന്ന് മനസ്സിലാക്കിയെടുത്താൽ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്താൽ അത് മുതലാകുമോ, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന പണമെല്ലാം മുടക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ ഒരു ഈ വീട് തന്നെ നമുക്ക് പിന്നീട് ഇത്രയും പിന്നെ ഡാമേജ് ആയതുകൊണ്ട് പിന്നീട് അതിനകത്ത് പൈസ മുടക്കാൻ പറ്റില്ല, നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപകാരമുണ്ടോ, പെട്ടെന്ന് അത് പിന്നെ ഡാമേജ് ആകുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇത് പിന്നെയും പ്രശ്നങ്ങളായ പിന്നെ ഈ വീട് പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യണം, അപ്പോൾ പിന്നെയും ഇത്രയും പൈസ മുടക്കി നമുക്ക് വേസ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ബാങ്ക് ലോണും ഒക്കെ നമുക്ക് റിനോവേഷൻ വർക്കിനും എക്സ്റ്റൻഷൻ വർക്കിനും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ചിലവ് കുറയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീടിനെ പറ്റി മനസ്സിലാക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ വീട്ടിൽ ഇത്രയും പൈസ മുടക്കിയാൽ അത് മുതലാകും എന്നുള്ളത്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് അതിനകത്ത് ഇപ്പം നമുക്ക് ഏരിയ കൂടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റൂമിൻ്റെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ മുകളിലേക്ക് റൂമുകൾ പണിയുക, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. നമുക്ക് ഏരിയ കൂടുന്നത് കൊണ്ട് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് വീട് പണി തുടങ്ങാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരിക്കണം നമ്മൾ റിനോവേഷൻ വർക്ക് തുടങ്ങാനായിട്ട്. പലപ്പോഴും നമ്മളോട് പലരും മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോഴൊക്കെയാണ് ഒരു പഴയ വീടിൻ്റെ ഫോട്ടോ കണ്ടിട്ട് പുതിയൊരു വീട്ടിലേക്ക് മാറ്റുമ്പോൾ ഇത്രയും മാറ്റങ്ങൾ വരുമ്പം അവർക്ക് വളരെ ചിലവ് കുറച്ചാണല്ലോ അവർ ചെയ്തിരിക്കുന്നത്, ഈ വീട് ഇത്രയും ഭംഗിയാക്കി ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ വീട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട്, പഴയ വീട്ട് തന്നെ പുതുക്കിയെടുത്താൽ പോരെ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇത് ഓരോ രീതിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കാം. ചിലപ്പോൾ ആ വീട്ടിൽ ആ രീതിയിൽ ചെയ്തുകൊണ്ട് ചിലപ്പം വലിയ ചിലവുകൾ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ബഡ്ജറ്റിൽ അത് ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷേ അതേപോലെ നമുക്കൊരു പക്ഷേങ്കിൽ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ അത് മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇത്രയും ചിലവുകൾ തന്നെയാണോ വരുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിലായിട്ട് തന്നെ അത് മനസ്സിലാക്കണം. ഓരോ റൂം എടുത്തിട്ട് ആ റൂമിൽ എന്തൊക്കെ വർക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ പഴയ ബെർത്ത് സ്ലാബുകളോ കിച്ചൺ കൗണ്ടർ സ്ലാബുകളോ ഒക്കെ നമുക്ക് പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയതായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലവ് കൂടുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് അടുത്തുള്ളൊരു ഭിത്തിയും കൂടെ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കുള്ള പാർട്ടീഷൻ വോളുകളൊക്കെ എടുത്ത് മാറ്റുമ്പോൾ റൂഫ് മുകളിൽ നിൽക്കുന്നത് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ അവിടെ ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് അറിയാവുന്ന ആരോട് ചോദിച്ചിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഈ മുടക്കുന്ന പൈസയെ കൂടുതൽ നമുക്ക് പിന്നീട് ഈ വീട് പുതുക്കിയെടുക്കുന്നതിന് ചിലവാകും, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ചെയ്യുക. ഇനി ഫൗണ്ടേഷൻ പൊക്കേണ്ട ഇപ്പോൾ വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ പൊക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീട് പുതുക്കി പണിതൊട്ട് കാര്യമില്ല, നമുക്ക് പൂർണ്ണമായിട്ട് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പൈസ മുടക്കി കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ഫൗണ്ടേഷൻ താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പിന്നെ നമുക്ക് ചിലവുകൾ കൂടി വരും. അപ്പോൾ ഒരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മളൊരു റിനോവേഷൻ വർക്കിൽ വരുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. ഇതിനു മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.